കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചതിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജിയിൽ വിജയം കേരളത്തിന് അവകാശപ്പെട്ട പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി ഉടൻ അനുവദിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു കേരളം ഉന്നയിക്കുന്ന അധിക ആവശ്യങ്ങൾ സംബന്ധിച്ച് ഇന്ന് ഉച്ചക്കോ നാളെയോ ചർച്ച നടത്തി തീരുമാനമെടുക്കണം കേരളത്തിന്റെ സ്യൂട്ട് പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്രം പിൻവലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത് അടിയന്തരമായി ഇരുപത്തിയാറായിരം കോടി കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുമതി നൽകണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം ഹർജി പിൻവലിച്ചാൽ അടിയന്തരമായി പതിമൂവായിരം കോടി അനുവദിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശവും കേരളം തള്ളിയിരുന്നു ഹർജി നേരത്തെ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിരുന്നില്ല സ്യൂട്ട് നിലനിൽക്കെ കടമെടുപ്പ് സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്രം സംസ്ഥാനവും ചർച്ച നടത്തണമെന്ന് വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു ഇത് പരിഗണിച്ച് കോടതി ഉചിതമായ ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കും അടുത്ത സാമ്പത്തിക വർഷം ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കും കോടതി പരിഗണനയിലുള്ള വിഷയമായതിനാൽ നേതാക്കൾ ഈ വിഷയത്തിൽ പൊതുപ്രസ്താവനകൾ നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു കേരളത്തിന്റെ വാദം ന്യായമായതുകൊണ്ടാണ് കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വന്നത് അതേസമയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം തുടങ്ങി മൂന്നാം ദിവസം പ്രതിസന്ധി തുടരുകയാണ് ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണത്തിനൊപ്പം ശമ്പള വിതരണം ഭാഗികമായും ഇപ്പോൾ നടക്കുന്നുള്ളൂ അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പള വിതരണം ഉടൻ പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ധാരണ എന്തായാലും സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്